നമസ്കാരം. രാമഗീതങ്ങൾ നിറഞ്ഞ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി നാരായണ ഭട്ടതിരി അദ്ദേഹത്തിൻ്റെ നാരായണീയത്തിൻ്റെ അവസാനത്തിൽ ദ്വേധാ നാരായണീയം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. രണ്ട് വിധത്തിൽ നാരായണീയമാണ് തൻ്റെ കൃതി എന്നാണ് കവി അർത്ഥമാക്കുന്നത്. നാരായണനാൽ, അതായത് നാരായണ ഭട്ടതിരിയാൽ രചിച്ചതുകൊണ്ട് നാരായണീയം. മറ്റൊന്ന് നാരായണനെ, സാക്ഷാൽ നാരായണ ഭഗവാനെക്കുറിച്ചുള്ളതിനാൽ നാരായണീയം എന്നർത്ഥം. ഇത്തരത്തിൽ ഭാരതത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ ആദ്യ കാവ്യമായ രാമായണത്തെ ആർഷം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. രാമായണത്തിൻ്റെ ഓരോ സർഗത്തിൻ്റെയും അവസാനം ഇതി ആർഷേ ശ്രീമത് നാരായണേ വാത്മീകിയെ ആദികാവ്യേ ബാലകാണ്ഡേ പ്രഥമ സർഗ എന്ന തരത്തിലുള്ള ഒരു പുഷ്പിക കാണാം. ശ്രീമദ് ഭഗവത്ഗീതയിൽ ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ എന്ന് പ്രസ്താവിക്കുന്നുണ്ട്. രാമായണ സർഗാന്ത്യങ്ങളിലുള്ള പുഷ്പികയിലെ ആർഷം എന്ന പദം പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇതിനെക്കുറിച്ച് നാളെ പറയാം. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. മുറ്റും ഞാൻ അപവാദം പേടിച്ചു തന്നെ ചെയ്തേൻ, കുറ്റമില്ലിവൾക്കെന്നതറിയാഞ്ഞല്ലയല്ലോ ഇന്നിനി മഹാജനമറിയുമാറു സത്യം ധന്യയാമിവൾ ചെയ്തിടട്ടപവാദം തീർപ്പാൻ. അന്നേരം ബ്രഹ്മാവാദിയായുള്ള ദേവഗണം വന്നൊക്കെ നിറഞ്ഞിതാകാശാന്തെ വിമാനാഗ്രേ, മാനുഷജനങ്ങളും രാക്ഷസപ്രവരരും വാനരന്മാരും മുനിവൃന്ദവും ദ്വിജന്മാരും വന്നൊക്കെ നിറഞ്ഞപ്പോളുണ്ടായതൊരു ചിത്രം. മന്ദമായി ശൈത്യസൗരഭ്യാദിയാം ഗുണത്തോടും വന്നൊരു സമീരണൻ വീഷിനാനെല്ലാടവും വന്നൊരാനന്ദം പൂണ്ടുമേവിനാരെല്ലാവരും പരമഗുണവതിയാകിയ സീതയപ്പോൾ വരനെ തന്നെ നോക്കി കണ്ണുനീർ വാർത്തു വാർത്തു ഖേദമെത്രയും നിറഞ്ഞുള്ള മാനസത്തോടും മെദിനീ പുത്രി പറഞ്ഞിടിനാളതു നേരം. അടുത്തതായി രാമായണ ദർശനമാണ്. ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരിയുടെ രാമായണ ദർശന വ്യാഖ്യാനം കേൾക്കാം. തൻ്റെ
സത്യനിഷ്ഠയുടെ പേരിലും തപോബലത്തിൻ്റെ പേരിലും ഒരു മഹാജനസമൂഹത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് ശ്രീരാമനോട് പ്രതിജ്ഞ ചെയ്യുകയാണ് വാൽമീകി മഹർഷി. അത്രമാത്രം ഗൗരവതമമായൊരു വിഷയമാണ്. നോക്കൂ, സീത പരിശുദ്ധയാണ്. ഹേ രാമ, നിൻ്റെ മക്കളാണ് സീതയുടെ രണ്ട് മക്കളും. ഒരു മഹർഷി അങ്ങനെ പറയേണ്ടി വരിക എന്ന് പറയുമ്പോൾ രാമൻ ലജ്ജിച്ചു. ദേവന്മാർ, വിശേഷിച്ച് സർവകർമ്മസാക്ഷിയായ അഗ്നിഭഗവാൻ അടക്കം സീത പരിശുദ്ധയാണെന്ന് തെളിയിച്ചതാണ്. എന്നിട്ടും ലോകാപവാദം ഭയന്ന് ഞാൻ സീതയെ ഉപേക്ഷിച്ചല്ലോ, അങ്ങ് പൊറുക്കണമേ എന്ന് വാൽമീകിയോട് മാപ്പ അപേക്ഷിക്കുകയാണ്. മുറ്റും ഞാൻ അപവാദം പേടിച്ചു തന്നെ ചെയ്തൻ, കുറ്റമില്ലിവൾക്കെന്നതറിയഞ്ഞല്ലയല്ലോ. ഇന്നിനി മഹാജനം അറിയുമാറു സത്യം, ധന്യയാം ഇവൾ ചെയ്തിടട്ട് അപവാദം തീർപ്പാൻ. അന്നേരം ബ്രഹ്മാവാദിയായുള്ള ദേവഗണം വന്നൊക്കെ നിറഞ്ഞിതാകാശാൻ ദേവിമാനാഗ്രേ. ഞാൻ ലോകാപവാദം ഭയപ്പെട്ടിട്ട് മാത്രമാണ് മഹർഷി അങ്ങനെ ചെയ്തത്. സീതയ്ക്കൊരു കുറ്റവുമില്ല എന്നെനിക്കറിയാം. അതറിയാഞ്ഞിട്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ മഹാജനങ്ങൾ മുഴുവൻ അറിയെ ധന്യയായ സീത പ്രതിജ്ഞ ചെയ്യട്ടെ, സത്യം ചെയ്യട്ടെ, അപവാദം തീർക്കാൻ വേണ്ടി മാത്രം. അല്ലാതെ സീത പരിശുദ്ധയാണെന്നത് എനിക്കറിയാം. ലോകാപവാദം മാത്രം ഇല്ലാതാക്കാൻ സീത ഈ മഹാജനസദസ്സിൽ സത്യം ചെയ്യട്ടെ. ഇത് രാമൻ പറഞ്ഞ സമയത്ത് ബ്രഹ്മാവ് തുടങ്ങിയ സകല ദേവഗണങ്ങളും വന്ന് ആകാശദേശത്ത് നിറഞ്ഞു. മാനുഷജനങ്ങളും രാക്ഷസപ്രവരരും വാനരന്മാരും മുനിവൃന്ദവും ദ്വിജന്മാരും വന്നൊക്കെ നിറഞ്ഞപ്പോളുണ്ടായതൊരു ചിത്രം. മന്ദനായി ശൈത്യസൗരഭ്യാധിയം ഗുണത്തോടും വന്നൊരു സമീരണൻ വീശിനാനെല്ലാടവും വന്നൊരാനന്ദം പുണ്ടുമേവിനാരെല്ലാവരും. പൗരജനങ്ങൾ, രാക്ഷസശ്രേഷ്ഠന്മാർ, വാനരപ്രവരന്മാർ, മുനിശ്രേഷ്ഠന്മാർ, ബ്രാഹ്മണോത്തമന്മാർ എന്ന് വേണ്ട എല്ലാവരും ആ പ്രദേശം വന്ന് നിറഞ്ഞു. അതൊരത്ഭുതകരമായ സഭയായി മാറി. ആ സമയത്ത് തണുപ്പോടുകൂടി സുഗന്ധത്തോടുകൂടി മന്ദമാരുതൻ അവിടെ വീശി. എല്ലായിടവും മന്ദമാരുതൻ വീശി. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവിടെ ആനന്ദമുണ്ടായി. ആ സമയത്ത് പരമഗുണവതിയാക്കിയ സീതയപ്പോൾ വരനെ തന്നെ നോക്കി കണ്ണുനീർ വാർത്തു വാർത്തു ഖേദമെത്രയും നിറഞ്ഞുള്ള മാനസത്തോടും മേദിനി പുത്രി പറഞ്ഞിടിനാളതു നേരം. ആ സമയത്ത് സീതാദേവി, പരമഗുണവതിയാകിയ സീതാദേവി രാമനെ തന്നെ നോക്കി കണ്ണുനീർ വാർത്ത് വാർത്ത്. വളരെ വികാരഭരിതമായ രംഗമാണ്. കാരണം സീതയെ സംബന്ധിച്ചത് സഹിക്കാൻ കഴിയുന്നതിലധികമാണ്. ഒരു സ്ത്രീക്കും സഹിക്കാൻ കഴിയാത്ത ഒരു സന്ദർഭമാണ്. കാരണം ഏതൊരു ഭർത്താവിനെ ചിന്തിച്ച് നിരന്തരം കഴിയുന്നുവോ, ഏതൊരു ഭർത്താവിൽ നിന്ന് അന്യനെ മനസ്സാ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലയോ, അങ്ങനെയുള്ള സീത. രാവണനാൽ പല പ്രകാരം പ്രലോഭിപ്പിക്കപ്പെട്ടിട്ടും തൻ്റെ നിഷ്ഠയിൽ ഉറച്ചു വസിച്ച സീത. അനന്തരം സർവവാനരന്മാരുടെയും ദേവന്മാരുടെയും മുമ്പിൽ, രാക്ഷസന്മാരുടെയും മുമ്പിൽ ഒരു മനുഷ്യനും തയ്യാറാവാത്ത അഗ്നിപ്രവേശം ചെയ്യാനൊരുങ്ങിയ സീത. അങ്ങനെ അഗ്നിപ്രവേശം ചെയ്ത സീതയെയും കൊണ്ട് അഗ്നിഭഗവാനാണ് പൊന്തി വരുന്നത്. സീത പരിശുദ്ധയാണ് എന്നാ കൂടിയ ജനസമൂഹത്തിൽ അഗ്നിഭഗവാൻ പ്രഖ്യാപിച്ചു. ഇതെല്ലാം ചെയ്തിട്ടും രാജാവിൻ്റെ വ്യക്തിത്വത്തിന് പ്രാധാന്യം കൊടുത്തവനായ തൻ്റെ ഭർത്താവ്, പ്രജകൾ സീതയെക്കുറിച്ച് രാമനെക്കുറിച്ച് അപവാദം പറയുന്നുണ്ടെന്ന ഗുപ്തചാരന്മാരുടെ വാക്കുകേട്ട്,
തന്നെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അതും ഗർഭിണിയായ തന്നെ കൊടുങ്കാട്ടിൽ എന്തെല്ലാം ത്യാഗം സഹിച്ചു. രാമൻ്റെ കൂടെ ഒരു നിഴൽ പോലെ കാട്ടിൽ സഞ്ചരിച്ച സീത രാമനെ കൂടാതെ കാട്ടിൽ മഹർഷിയുടെ പർണശാലയിൽ കഴിയുകയാണ്, സുരക്ഷിതയായിട്ട്. മക്കൾ വളർന്നു വലുതായി. അവർ സർവശാസ്ത്രങ്ങളും മഹർഷിയിൽ നിന്ന് പഠിച്ചു. ആ സമയത്തെല്ലാം നിത്യവും ആ അമ്മ എത്രമാത്രം ത്യാഗവും സ്നേഹവും എന്ന് വേണ്ട പരിലാളനയും എല്ലാം എല്ലാം നൽകിയിട്ടുണ്ട്. അങ്ങനെ കഴിച്ച മഹാതപസ്വിനിയായ സീതയാണ്. ആ സീതയാണ് ജനക്കൂട്ടത്തിൽ വീണ്ടും തൻ്റെ പരിശുദ്ധി പ്രതിജ്ഞ ചെയ്യേണ്ടി വരുന്നത്. ഇതേത് സ്ത്രീക്കാണ് താങ്ങാൻ കഴിയുക? ഏത് മനുഷ്യനാണ് താങ്ങാൻ കഴിയുക? അതുകൊണ്ട് തന്നെ ധാരയായി കണ്ണുനീർ വാർത്ത് ഖേദം നിറഞ്ഞ മനസ്സോടുകൂടി സീത എല്ലാവരും കേൾക്കെ പറയുകയാണ്. എന്താണ് സീതയുടെ പ്രതിജ്ഞ? അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് ദീപാരാധന. താമരയിലയിൽ ഇരിക്കുന്ന വെള്ളത്തുള്ളികൾ മുത്തുപോലെ തിളങ്ങും. ഇതുപോലെ മഹാത്മാക്കളുമായുള്ള സമ്പർക്കം നമ്മുടെ സ്വഭാവത്തെയും പ്രകാശിപ്പിക്കും. ആരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഇവിടത്തെ പ്രഭാതങ്ങളും സന്ധ്യകളും നിലാവുമൊക്കെ സത്യാന്വേഷണത്തിൻ്റെ ഏകാന്ത സുന്ദര നിമിഷങ്ങളാകുമ്പോൾ ഈ പ്രദേശം ആകെ നിറഞ്ഞു നിൽക്കുന്ന ദേവീ ചൈതന്യം തിരിച്ചറിയുന്ന ഓരോ ആത്മീയ സഞ്ചാരികളും ഈ മോക്ഷഭൂമിയിലേക്ക് തീർത്ഥാടനം നടത്തുന്നു എന്നതാണ് പരമാർത്ഥം.
പരിഹാരങ്ങൾക്കായി തുലാം മാസത്തിലെ ആയില്യം നാളിലെ നൂറും പാലും വഴിപാട് ഭക്തർക്ക് വിശ്വാസദായകമാണ്. മകരമാസത്തിലെ ഭരണി നാളാണ് അമ്മയുടെ തിരുനാൾ. 10 ദിവസം നീണ്ടു നിൽക്കുന്ന കൊടിയേറി ഉത്സവമാണ് പതിവ്. കൊടിയേറി 5-ാം നാൾ മകരഭരണി ദിവസം വെളുപ്പിന് എഴുന്നള്ളത്തിൽ അഭീഷ്ടസിദ്ധിക്കായി ഭക്തർ ഈറനൊടുത്ത് ആപ്പിണ്ടി എഴുന്നള്ളിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ്. മംഗമാർ സ്വന്തം കൈയാൽ അമ്മയ്ക്ക് നേദ്യം സമർപ്പിക്കുന്ന വലഞ്ചുഴി പൊങ്കാല കുംഭമാസത്തിലെ ഭരണി നാളിൽ നടക്കുന്നു.